പുൽവാമയെ ചൊല്ലി രാഷ്ട്രീയ യുദ്ധം മുറുകുന്നു. പുൽവാമ ഭീകരാക്രമണത്തിൽ ഒരാഴ്ചയോളം സംയമനം പാലിച്ച ഭരണ പ്രതിപക്ഷ കക്ഷികൾ പ്രസ്താവനകളിലൂടെ ഏറ്റുമുട്ടൽ തുടങ്ങി. ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായാണ് കഴിഞ്ഞ ദിവസം അസമിൽ യുവമോർച്ച യോഗത്തിൽ പുൽവാമ വിഷയത്തിൽ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് തുടക്കമിട്ടത്. തിരിച്ചടിച്ച് വ്യാഴാഴ്ച പ്രതിപക്ഷവും രംഗത്ത് വന്നു. പുൽവാമയിൽ ആക്രമണമുണ്ടായപ്പോൾ ഉടൻ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും സർക്കാരിന് തുറന്ന പിന്തുണ ഉണ്ടായിരുന്നു. കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും വാർത്താസമ്മേളനം വിളിച്ചാണ് പിന്തുണ പ്രഖ്യാപിച്ചത്. കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷം ഒന്നടങ്കം സർക്കാരിനൊപ്പം നിലയുറപ്പിക്കുകയും എന്നാൽ അസമിലെ ചടങ്ങിൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ കോൺഗ്രസിനെ പരാമർശിച്ച് നടത്തിയ പ്രസ്താവന പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചു. പുൽവാമ വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തുകയാണെന്ന് പ്രതിപക്ഷവും. ജവാന്മാരുടെ രക്തസാക്ഷിത്വം വെറുതെയാകില്ലെന്നും കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്നത് കോൺഗ്രസ് അല്ല ബി ജെ പി ആണെന്നുമായിരുന്നു ഷായുടെ പരാമർശം. പുൽവാമ വിഷയത്തിൽ ബി ജെ പി രാഷ്ട്രീയം കലർത്തുകയാണെന്ന പ്രതിപക്ഷവും ഷായുടെ പ്രസ്താവന അവസരത്തിലാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തി. പുൽവാമ ആക്രമണം നടക്കുമ്പോൾ ടെലിവിഷൻ ചാനൽ ചിത്രീകരണത്തിനായി മോദിജി കോർബറ്റ് പാർക്കിലായിരുന്നുവെന്ന് ആരോപിച്ച് കോൺഗ്രസ് വ്യാഴാഴ്ച തിരിച്ചടിച്ചു. ജവാന്മാർക്ക് രക്തസാക്ഷിത്വ പദവി നൽകാത്ത പ്രധാനമന്ത്രി അംബാനിക്ക് 30,000 കോടി രൂപ ദാനം ചെയ്തതായി രാഹുൽ ഗാന്ധി ട്വീറ്റിൽ പരിഹസിച്ചു. പുൽവാമ സംഭവം ബി ജെ പി രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെന്ന് സീതാറാം യെച്ചൂരിയും കുറ്റപ്പെടുത്തിയിരുന്നു. ബി ജെ പി നേതാക്കളുടെ കാര്യശേഷിയില്ലായ്മ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ആന്ധ്ര മുഖ്യമന്ത്രിയും ഡി ഡി പി നേതാവുമായ ചന്ദ്രബാബു നായിഡു ആരോപിച്ചു. കോൺഗ്രസിന്റെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയും ആരോപണങ്ങളെ പ്രതിരോധിച്ച് തൊട്ടുപിന്നാലെ ബി ജെ പി രംഗത്ത് വന്നു. പ്രധാനമന്ത്രി സംഭവ ദിവസം ജിം കോർബറ്റിൽ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കുന്നതായിരുന്നെന്നും കോൺഗ്രസ് അനാവശ്യ ആരോപണം ഉന്നയിക്കുകയാണെന്നും അമിത്ഷാ ഹൈദരാബാദിൽ പ്രതികരിച്ചു. ജനങ്ങൾ പ്രധാനമന്ത്രിക്കൊപ്പമാണെന്നും ഷാ പറഞ്ഞു. 7 ദിവസം സംയമനം പാലിച്ച കോൺഗ്രസിന്റെ തനിനിറം പുറത്തു വന്നിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് വിമർശിച്ചു. അന്വേഷണം .com ന് വേണ്ടി അനുശ്രീ വത്സൻ.